ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഹമ്മൂസ് ഉണ്ടാക്കി നോക്കിയാലോ. ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും, അതിൽ കൂടെ ഹെൽത്തി കൂടിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഞാൻ വെള്ളക്കടല ഒരു കപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട്. കുറച്ച് 6 hours കുതിർത്തിയതിന് ശേഷം വെള്ളം വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് താഹിനിയാണ്. താഹിനി എന്ന് പറഞ്ഞാൽ വൈറ്റ് എള്ളില്ലേ, അത് അരച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാനൊരിക്കൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ആവശ്യമുള്ളത്. പിന്നെ 1 cup ഒലീവ് ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 lemon ഫുൾ ജ്യൂസ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സും കൂടെ വേണം. ഇപ്പോൾ ഒരു 9 ice cubes ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് അരക്കുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം എത്ര വേണമെങ്കിൽ. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 cup കുതിർത്തിയ വെള്ളക്കടല ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1 cup വെള്ളം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കടല എത്രയുണ്ട് അതിൻ്റെ മുകളിലേക്ക് നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം. ഇനി നമുക്ക് കുക്കർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 6 whistle വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കടല വെന്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതൊന്ന് വെള്ളം വാർത്തിട്ട് തണുക്കാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരക്കുന്നത്. കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വേണ്ടിയില്ലേ, ഇത്രയായിട്ട് നമുക്ക് അരിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലത്തെ ടൈപ്പിൽ വേണം കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടൊന്ന് അരക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് താഹിനിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഹിനി ഒരു 2.5 spoon ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി എപ്പോഴും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു ചെറിയ കയ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം എത്ര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ 1 cup ഓലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 1/2 cup കേട്ടോ, ഇത് 1/4 cup. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ലെമൺ ജ്യൂസ് 2 lemon juice ഫുള്ള് നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെളുത്തുള്ളി 5 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഐസ് ക്യൂബ്സാണ്. അപ്പോൾ ഞാനൊരു 3-4 ആയിട്ട് മൊത്തം ഐസ് ക്യൂബ്സും ആഡ് ചെയ്തു കേട്ടോ. ഒരു 9 ice cubes ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടെ നമുക്കിപ്പോൾ അരച്ചപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, പിന്നെ ഹെൽത്തിയും കൂടെയാണ്. കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ മയോണൈസ് മാത്രമല്ല ഹമ്മൂസും കൂടി നമുക്ക് ചേർത്ത് കഴിക്കാം കേട്ടോ. പിന്നെ ഇത് എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഓലീവ് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിനും നിങ്ങൾ നല്ല കട്ട് സപ്പോർട്ടിന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും സപ്പോർട്ട് തരിക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.